പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് June 15 പ്രധാന വാർത്തകൾ. ബലി പെരുന്നാൾ ആഘോഷവേളകൾ. ഒമാനിൽ ചിലവഴിക്കാനെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ രാജ്യമൊരുങ്ങി. ഖരീഫിനൊരുങ്ങി നിൽക്കുന്ന സലാലയാണ് സുൽത്താനേറ്റ് സഞ്ചാരികൾക്കായി ഒരുക്കിവെച്ചത്. റോഡ് മാർഗം എത്തുന്നവർക്ക് അതിർത്തികൾ വഴി യാത്ര സുഗമമാക്കും. കൃത്യമായ യാത്രാരേഖകളുമായി എത്തുന്നവർക്ക് കാലതാമസമില്ലാതെ അതിർത്തി കടക്കാൻ കഴിയും. ഇതിനായുള്ള മുന്നൊരുക്കങ്ങളും അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹത്ത, ദിബ്ബ ഉൾപ്പെടെ അതിർത്തിയിലൂടെ UAE-യിലേക്കും ഒമാനിലേക്കും ആയിരങ്ങളാണ് വരും ദിവസങ്ങളിൽ കടന്നുപോവുക. MT ക്വാർട്ടറിൽ സൗദി ഒമാൻ അതിർത്തി ചെക്ക് പോസ്റ്റ് വഴിയും ഇത്തവണ നിരവധി പേർ പെരുന്നാൾ അവധി ദിനങ്ങളിൽ യാത്ര ചെയ്യും. മുൻവർഷങ്ങളിലേതുപോലെ ഒമാനിൽ നിന്നുള്ള സ്വദേശികളും വിദേശികളും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇത്തവണയും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് UAE നഗരങ്ങളെയാകും. ഇതിനാൽ തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തിരക്കേറിയ അതിർത്തി കേന്ദ്രമാകും ഹത്ത. ആഘോഷവേളകളിൽ ദിവസം 8,000 മുതൽ 10,000 വരെ പേർ അതിർത്തി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധുക്കളെ സന്ദർശിക്കാനും ദോഫാറിലെ തണുത്ത കാലാവസ്ഥ ആസ്വദിക്കാനുമായി ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും ഈദ് വേളകളിൽ എത്തുന്നത്. ഈദ് സമയത്തെ സാധാരണ തിരക്ക് ഒഴിവാക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ അതിർത്തി കടന്നിട്ടുണ്ട്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട സംഭവത്തിൽ 4 അംഗ സംഘം അറസ്റ്റിൽ. ഷർക്കിയ ഗവർണറേറ്റിലെ മുദൈബി വിലായത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. പ്രവാസികളായ 4 പേർ ചേർന്ന് നാട്ടുകാരനായ മറ്റൊരു പ്രവാസിയെ തട്ടിക്കൊണ്ടുപോവുകയും മോചനത്തിനായി കുടുംബത്തിൽ നിന്നും പണം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. സംഭവം അറിഞ്ഞ റോയൽ ഒമാൻ പോലീസ്, തെക്കൻ ഷർക്കിയ, വടക്കൻ ഷർക്കിയ പോലീസ് കമാൻഡുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തടവിലാക്കപ്പെട്ടയാളെ മോചിതനാക്കുന്നതും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതും. പോലീസിന്റെ സമയോചിത ഇടപെടൽ ഇയാളെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ സഹായകമായി. അനധികൃതമായി ആളെ തടവിൽ വെക്കുന്നതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട സംഘത്തിനെതിരെ നടപടി സ്വീകരിച്ചു. ബലിപെരുന്നാളിന് മുന്നോടിയായി സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുമായി തെക്കൻ ബാത്തിന നഗരസഭ. ഗവർണറേറ്റിലെ വിവിധ വകുപ്പുകൾ ബോധവൽക്കരണം നടത്തുന്നതിനും ആരോഗ്യപരമായ അപകടങ്ങൾ തടയുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നിരവധി പരിപാടികളാണ് നടത്തിയതെന്ന് നഗരസഭാ പ്രസ്താവനയിൽ പറഞ്ഞു. അറവുശാലകളിൽ ബലിമൃഗങ്ങളെ അറക്കുന്നതിൻ്റെ പ്രാധാന്യവും ബലിവസ്തുക്കൾ ശരിയായി സംസ്കരിക്കേണ്ട കാര്യത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ലഘുലേഖകൾ റുസ്താക്കിലെ പൗരസമിതി വിതരണം ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയിലെ സ്പെഷ്യലിസ്റ്റുകൾ ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ഫുഡ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും നേതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭരണാധികാരികൾക്ക് ആയുരാരോഗ്യത്തോടെ ദീർഘായുസ്സുണ്ടാകട്ടെ എന്നും രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ഇതിനായി സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായും സുൽത്താൻ ബലിപെരുന്നാൾ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഗസ മുനമ്പിലെ ഇസ്രായേൽ ആക്രമണവും സ്ഥിരമായ വെടിനിർത്തൽ നടപടികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദിയും അമേരിക്കൻ പ്രതിനിധി ആന്റണി ബ്ലിങ്കനും ചർച്ച നടത്തി. ഗസയിൽ ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന അമേരിക്കൻ പ്രമേയം പാസാക്കിയ UN രക്ഷാസമിതി നീക്കത്തെ ഒമാൻ സ്വാഗതം ചെയ്തിരുന്നു. കാലതാമസമില്ലാതെ തുടർ നടപടികൾ ഉണ്ടാകണമെന്നും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇതിനായി പരിശ്രമിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും അത്യാഹിതങ്ങൾ ഇല്ലാതാക്കാനുമായി അധികൃതർ വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായി സഹകരിച്ച് മുന്നൊരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡപകടങ്ങളും മുങ്ങിമരണങ്ങളും ആഘോഷ ദിനങ്ങളിൽ പതിവാകുന്നതില്ലാതാക്കുന്നതിന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അടിയന്തര സഹായം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യവ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ റോയൽ ഒമാൻ പോലീസ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പടക്കം, വെടിക്കെട്ട് എന്നിവയുടെ ഉപയോഗം ഇല്ലാതാക്കുക, വാഹനങ്ങൾ അമിത വേഗത ഒഴിവാക്കുക, കടലിൽ കുളിക്കുമ്പോഴും മറ്റും കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകുന്നത്. പരിശോധനകളും ശക്തമാക്കും. ബലിപെരുന്നാൾ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി സുഹാർ നഗരസഭ ഇറച്ചിക്കടയിൽ പരിശോധന നടത്തി. നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിരുന്നു പരിശോധന. ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന മാംസങ്ങളുടെ ഗുണനിലവാരം
ഗുണനിലവാരമടക്കം പരിശോധിക്കുന്ന തരത്തിലായിരുന്നു ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തിയത്. മറ്റു പ്രദേശങ്ങളിലും പരിശോധനകൾ തുടരുകയാണ്. ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ സന്ദർശകർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പിവരുത്തി ദാഖിലിയ നഗരസഭ. നിസ്വ വിലായത്തിലെ പാർക്കുകൾ നഗരസഭാ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സുലൈമാൻ അൽ സുനൈദിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. പാർക്കിൽ പുതുതായി ഒരുക്കിയ വിനോദ സൗകര്യങ്ങൾ സന്ദർശകരെ ആകർഷിക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉൾപ്പെടെ അധികൃതർ പരിശോധിച്ചു. അവധി ദിനങ്ങളിൽ സ്വദേശികളും താമസക്കാരുമായ നിരവധി സന്ദർശകരെ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ പറഞ്ഞു. ബലിപെരുന്നാൾ അവധി ആരംഭിച്ചതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്ക്. 9 ദിവസം അവധി ലഭ്യമായതിനാൽ മിക്കവരും നാട്ടിലേക്ക് വിമാനം കയറുകയാണ്. മസ്കത്ത് സലാല അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനലുകളിൽ കനത്ത തിരക്കാണ് വിവിധ കൗണ്ടറുകളിൽ അനുഭവപ്പെട്ടത്. മസ്കത്തിൽ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നവരായിരുന്നു കൂടുതലെങ്കിൽ സലാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലേക്കുള്ള യാത്രക്കാർ വലിയ തോതിലുണ്ട്. ഇത്തവണ അധിക ദിവസങ്ങളിൽ അവധിയെടുത്തും നാടണയുകയാണ് പലരും. ഈ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയർന്നിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ വഴി അവധി ദിവസങ്ങളിൽ 10,000 യാത്ര ചെയ്യുക. കാലതാമസം ഒഴിവാക്കുന്നതിനായി വിമാനയാത്ര പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്താൻ എയർലൈൻ കമ്പനികൾ നേരത്തെ യാത്രക്കാരോട് നിർദ്ദേശിച്ചിരുന്നു. ബലിപെരുന്നാൾ അവധി ആരംഭിച്ചതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്ക്. 9 ദിവസം അവധി ലഭ്യമായതിനാൽ മിക്കവരും നാട്ടിലേക്ക് വിമാനം കയറുകയാണ്. മസ്കത്ത് സലാല അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനലുകളിൽ കനത്ത തിരക്കാണ് വിവിധ കൗണ്ടറുകളിൽ അനുഭവപ്പെട്ടത്. മസ്കത്തിൽ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നവരായിരുന്നു കൂടുതലെങ്കിൽ സലാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലേക്കുള്ള യാത്രക്കാർ വലിയ തോതിലുണ്ട്. ഇത്തവണ അധിക ദിവസങ്ങളിൽ അവധിയെടുത്തും നാടണയുകയാണ് പലരും. ഈ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയർന്നിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ വഴി അവധി ദിവസങ്ങളിൽ 10,000 യാത്ര ചെയ്യുക. കാലതാമസം ഒഴിവാക്കുന്നതിനായി വിമാനയാത്ര പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്താൻ എയർലൈൻ കമ്പനികൾ നേരത്തെ യാത്രക്കാരോട് നിർദ്ദേശിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തി ഒമാൻ എക്രോസ് മ്യൂസിയം. പ്രസ്റ്റീജിയസ് ബ്രിക്സ് വേഴ്സൽസ് പുറത്തുവിട്ട 2024 പട്ടികയിലാണ് ഒമാൻ അഭിമാനമായി ദാഖിലിയ ഗവർണറേറ്റിലെ മനാഹ് വിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന OAAM ഇടം പിടിച്ചത്. മ്യൂസിയം രൂപഘടനയും അകം കാഴ്ചകളും ഉൾപ്പെടെ വ്യത്യസ്ത ഘടകങ്ങളാണ് OAAMനെ ഒന്നാമതെത്തിച്ചതെന്ന് ബ്രിക്സ് വേഴ്സൽസ് സെക്രട്ടറി ജനറൽ ജെറോം ഗൗഡിയൻ പറഞ്ഞു. സുൽത്താനേറ്റിൻ്റെ സവിശേഷത മാതൃക ഉയർത്തിക്കാട്ടുന്ന പ്രധാന സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതാണ് ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയം. ഗതകാല പ്രതാപങ്ങളുടെ ആദ്യഘട്ടം മുതൽ സമകാലീനം വരെ ഒമാൻ്റെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയ്ക്കിടയിലെ മാറ്റം ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ മ്യൂസിയം തുറന്നു കാട്ടുന്നു. മനാഹ് വിലായത്തിൽ 2015 മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് മ്യൂസിയത്തിനെ ശിലപാകിയത്. 3,00,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പദ്ധതി പൂർത്തീകരിച്ചത്. 2020 ലോകകപ്പിൽ ജയം കാണാതെ മടങ്ങി ഒമാൻ. ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ ഒമാൻ വമ്പൻ തോൽവി വഴങ്ങി. സുൽത്താനേറ്റിനെ 8 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 13 ഓവറിൽ 47 റൺസാണ് എടുത്തത്. 2020 ലോകകപ്പിലെ ഏറ്റവും കുറഞ്ഞ 4-ാമത്തെ സ്കോറാണിത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് 3 ഓവറിൽ വിജയം കാണുകയായിരുന്നു. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ബൗളർമാരുടെ പ്രകടനം. 4 ഓവറിൽ 11 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റെടുത്ത ആദിൽ റഷീദ്, 3 വീതം വിക്കറ്റ് സ്വന്തമാക്കിയ ജോഫ്ര ആർച്ചർ, മാർക്ക് വുഡ് എന്നിവരുടെ മിന്നും പ്രകടനമാണ് ഒമാനെ കുറഞ്ഞ സ്കോറിൽ ചുരുട്ടിക്കെട്ടാൻ സഹായിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.